നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശുചീകരണ പ്രവർത്തികൾക്കിടെ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി. ദുബായിൽ നിന്ന് ദില്ലിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തുള്ളിലാണ് ഈ സംഭവം. ഒക്ടോബർ 27 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ എയർ ഇന്ത്യ 916 വിമാനത്തിലായിരുന്നു വെടിയുണ്ടകൾ കണ്ടെത്തിയത്. എല്ലാ യാത്രക്കാരും ഇറങ്ങിയിരുന്നു. പിന്നാലെ നടത്തിയ ശുചീകരണം, അതിനിടെയാണ് സീറ്റിനടിയിലെ പോക്കറ്റിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയത്. ശുചീകരണ തൊഴിലാളികൾ ഉടൻ തന്നെ വിവരം അധികൃതരെ അറിയിച്ചു. സംശയകരമായ മറ്റു വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ല. വെടിയുണ്ടകൾ കണ്ടെത്തിയ സീറ്റിന് പരിസരത്തെ സീറ്റിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങളടക്കം അധികൃതർ ശേഖരിച്ചു. വിമാനത്തിനുള്ളിൽ വെടിയുണ്ടകൾ എപ്പോൾ വച്ചു, എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയാൽ മാത്രമേ വെടിയുണ്ടകൾ സീറ്റിനടിയിൽ വെച്ചത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കൂ. സുരക്ഷാ പ്രോട്ടോക്കോളുകളിൽ വീഴ്ചകൾ ഉണ്ടായി എന്ന ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. ശക്തമായ പരിശോധന നടത്തും. എക്സ്റേ പരിശോധനയും ബാഗേജ് പരിശോധനയും ഉൾപ്പെടെയുള്ളവ നടത്തിയ ശേഷവും വിമാനത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കണ്ടെത്തുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ദുരൂഹത നീക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വെടിയുണ്ടകളും ആയുധങ്ങളും ഇത്തരം പരിശോധനയിൽ വ്യക്തമാകേണ്ടതാണ്. തീർച്ചയായിട്ടും സുരക്ഷാ പരിശോധന കഴിഞ്ഞിട്ടാണ് വിമാനത്തിനുള്ളിൽ യാത്രക്കാരെ കയറ്റുന്നത്. അപ്പോൾ ഏത് വിമാനത്താവളത്തിലാണ് ഈ വെടിയുണ്ടകൾ പരിശോധനയ്ക്കിടെ ഈ വെടിയുണ്ടകൾ കണ്ടെത്താൻ കഴിയാതെ പോയത്, അല്ലെങ്കിൽ ഒരു പിഴവ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്കും അമേരിക്കയും ഇടയിൽ സർവീസ് നടത്തുന്ന 60 വിമാനങ്ങൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. ഏറ്റവും കൂടുതൽ യാത്രക്കാരുണ്ടാകുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. യാത്രക്കാരെ വളരെയധികം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് തീയതി മാറ്റാനും മറ്റ് എയർലൈനുകളിൽ യാത്ര ചെയ്യാനും റീഫണ്ട് ആവശ്യപ്പെടാനും സൗകര്യമൊരുക്കിയെന്നും ബന്ധപ്പെട്ട യാത്രക്കാരെ വിവരം അറിയിച്ചതായും എയർലൈൻ അറിയിച്ചു. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരിൽ എയർ ഇന്ത്യയുടെ തീരുമാനം ആശങ്കാപരമായിരുന്നു. അതേസമയം ഒക്ടോബർ മാസത്തിൽ നിരവധി തവണയാണ് എയർ ഇന്ത്യ വിമാനത്തിന് ഭീഷണി നേരിട്ടത്. ആ സംഭവം കൂടി നമ്മൾക്കൊന്ന് വിശദമായി നോക്കാം. 32 വിമാനങ്ങൾക്കായിരുന്നു ബോംബ് ഭീഷണി നേരിട്ടത്. 400+ വ്യാജ ഭീഷണി 2 NIA പരിശോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ ബോംബ് ഭീഷണി, വിമാനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണി ശക്തമാകുന്നുണ്ട്. അതിനിടയിലാണ് നിർണായകമായ മറ്റൊരു സംഭവം ഉണ്ടായത്. കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടേണ്ട എയർ അറേബ്യ വിമാനത്തിന് ബോംബ് ഭീഷണി സന്ദേശം അയച്ച യുവാവ് അറസ്റ്റിലായ സംഭവം. ഭീഷണി സ്വന്തം യാത്ര മുടക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. 28 വൈകിട്ട് 5:10 എയർപോർട്ട് ഡയറക്ടറുടെ ഇമെയിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത്. രാത്രി 9:00 പോകേണ്ടതായിരുന്നു ആ വിമാനം. ഇയാളുടെ പേരിലുള്ള ഇമെയിൽ അക്കൗണ്ടിൽ നിന്നായിരുന്നു ഭീഷണി. ഉടൻ CISF, കസ്റ്റംസ്, എമിഗ്രേഷൻ വിഭാഗങ്ങൾ പരിശോധന നടത്തി യാത്രക്കാരനായ മുഹമ്മദ് ഇജാസിനെ തടഞ്ഞു വച്ചു. പരിശോധന നടത്തി ഭീഷണി ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അർദ്ധരാത്രി 12 വിമാനം പിന്നീട് പുറപ്പെട്ടത്. ഇജാസിനെ വിദേശത്ത് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അവിടെ എത്തിയാൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് യാത്ര തടയാൻ ഇജാസ് കണ്ടെത്തിയ വഴിയായിരിക്കാം ഇമെയിൽ സന്ദേശമെന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.